ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാജ് ലേണിംഗ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് സിക്സ് സ്റ്റാൻഡേർഡിലുള്ള ലേണിങ് എക്സലൻസ് ടെസ്റ്റിൻ്റെ ലേണിങ് എക്സലൻസ് റെക്കോർഡിൻ്റെ പോർഷൻസ് ആണ് സോഷ്യൽ സയൻസ് പോർഷൻസാണ് അപ്പോൾ സിക്സ് സ്റ്റാൻഡേർഡിൽ എല്ലാവർക്കും ഒന്നും ബുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ വർക്ക് ഷീറ്റ് എല്ലാവർക്കും കിട്ടും അപ്പോൾ നമുക്ക് വർക്ക് ഷീറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാം മെഡീവൽ ഇന്ത്യ ദ സെൻറ്റർ ഓഫ് പവർ മധ്യകാല ഇന്ത്യ നമ്മൾ പറഞ്ഞതാണ് ഫസ്റ്റ് ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഇത് വഴികാട്ടിയിൽ ഇങ്ങനെയൊരു വർക്ക് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വൺ എല്ലാവർക്കും അറിയാം താജ്മഹൽ ആണ് സെക്കൻഡ് വൺ കുത്തബ് മിനാർ ആരാണ് കുത്തപ്പ് മിനാർ പണി അയപ്പിച്ചത് കുത്തബ് മിനാർ കുത്തുബുദ്ദീൻ ഐബക്കാണ് പണി തുണി പണി തുടങ്ങിയത് പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്തത് ഇൽ തുമിഷാണ് അല്ലെ കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ മംലൂക്ക് വംശം അടിമ വംശം നമ്മൾ പഠിച്ചതാണ് മംലൂക്ക് ഡൈനാസ്റ്റി ദെൻ വരുന്നത് റെഡ് ഫോർട്ട് ചെങ്കോട്ട ദെൻ ഇന്ത്യ ഗേറ്റ് ഇപ്പോൾ പറയേണ്ട ഞാൻ എഴുതിയിട്ടുണ്ട് താജ്മഹൽ കുത്തബ് മിനാർ ചെങ്കോട്ട ഇന്ത്യ ഗേറ്റ് അത് കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒബ്സേർവ് ദ ഔട്ട്ലൈൻ മാപ്പ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ റീസൺ ആഫ്റ്റർ ട്രാവലിംഗ് അറൌണ്ട് ഡൽഹി സുനി ടീച്ചർ ടോൾ ചിൽഡ്രൻ ഡൽഹിയിൽ യാത്ര ചെയ്ത ശേഷം സുനി ടീച്ചർ കുട്ടികരോട് പറഞ്ഞു സെവറൽ പവർഫുൾ ഡയനസ് ഡയനസ്റ്റീസ് റോൾഡ് ഡൽഹി സ്ട്രീറ്റിംഗ് ഇറ്റ് ആ സ്ട്രീറ്റ് ഓഫ് പവർ ഒബ്സേർവ് ദ ഔട്ട്ലൈൻ മാപ്പ് ഗിവൺ ബിലോ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ റീസൺസ് ഫോർ ഇറ്റ് അപ്പോൾ ഒരുപാട് സെവറൽ പവർഫുൾ ഡയനാസിറ്റീസ് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള വംശങ്ങൾ അതും പവർഫുള്ളായിട്ടുള്ള ശക്തിയുള്ള വംശങ്ങൾ റോൾഡ് ഡൽഹി ഡൽഹി ഭരിച്ചിരുന്നു അല്ലേ അത് ഡൽഹി ഒരു ഭരണത്തിൻ്റെ ഒരു പവറിൻ്റെ ശക്തിയുടെ കേന്ദ്രമായിരുന്നു അപ്പോൾ ഈ ഔട്ട്ലൈൻ മാപ്പ് നോക്കിയിട്ട് താഴെയുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വാട്ട് ആർ ദ തിങ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ടു മേക്ക് ഡൽഹി ആസ് പവർഫുൾ റീജിയൻ ഡൽഹിയെ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു റീജിയൻ പ്രദേശമാക്കി മാറ്റിയത് എന്തൊക്കെ കാര്യങ്ങളാണ് ഫെർട്ടിലിറ്റി ഓഫ് ദി ഇൻഡസ് ഗങ്ങേറ്റിക് പ്ലെയിൻ ഗംഗ ഇൻഡസ് സിന്ധു ഗംഗ സമതലത്തിനുള്ള ഒരു ഫെർട്ടിലിറ്റി അവിടെയുള്ള മണ്ണെന്ന് പറയുന്നത് ഫലഭൂഷ്ടിയുള്ള മണ്ണായിരുന്നു അതെന്തുകൊണ്ടാണ് ഇന്ത്യ ഗങ്ങാറ്റിക് ഇൻഡസ് ഗങ്ങേറ്റിക് പ്ലെയിൻ ആ ഒരു സിന്ധു ഗംഗ സമതലത്തിലുള്ള മണ്ണ് വളരെ വളക്കൂറുള്ളതായിരുന്നു ഫെർട്ടിലിറ്റി ആയിരുന്നു പിന്നെ നമ്മൾ പഠിച്ചതാണ് ആരവല്ലി മൗണ്ടെയ്ൻ അല്ലേ അത് നമ്മൾ പഠിച്ചതാണ് ആരവല്ലി മൗണ്ടെയ്ൻ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരകളാണ് ആരവല്ലി മൗണ്ടെയിൻ അതൊരു എക്സ്ട്രാ പോയിൻ്റാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ് ആരവല്ലി മൗണ്ടെയിൻ ഏറ്റവും പഴക്കം ചെന്നതാണ് ഓക്കെ അപ്പോൾ ഇത് എന്തൊക്കെ ഒരു രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അരവല്ലി പർവ്വത നിരകൾ അരവല്ലി മൗണ്ടെയിൻസ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡൽഹിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് വൺ സെക്യൂരിറ്റി കൊടുക്കുന്നു പുറത്തു നിന്നുള്ള ശത്രുക്കളിൽ നിന്നും രക്ഷ അല്ലേ ഒരു കവറിങ് രക്ഷ കൊടുക്കുന്നു സെക്കൻഡ് വൺ അവിടെയുള്ള സ്റ്റോൺസൊക്കെ ഫാക്ടറീസിലൊക്കെ യൂസ് ചെയ്യുന്നു കൺസ്ട്രക്ഷൻസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അവിടെയുള്ള സ്റ്റോൺസ് ഈ പർവ്വത നിരകളിലുള്ള സ്റ്റോൺസ് കൺസ്ട്രക്ഷൻസിനൊക്കെ യൂസ് ചെയ്യും അപ്പോൾ എന്താണ് ട്രേഡ് വ്യാപാരം നടക്കുക അല്ലേ ദെൻ നമുക്ക് നോക്കാം ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസ് ഹെൽപ്ഡ് ടു റെസിസ്റ്റ് ദി ഇൻവേഷൻസ് ഓഫ് എനിമീസ് ദെൻ പിന്നെ സ്റ്റോൺ കൺസ്ട്രക്ഷൻസ് വരുന്നുണ്ട് അത് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ വരും ദെൻ ദ റിവർ യമുന ഫെസിലിറ്റേറ്റഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ അപ്പോൾ ധാരാളം വെള്ളം പ്രൊവൈഡ് ചെയ്യുന്ന യമുന റിവർ ഉണ്ട് ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒരുപാട് യാത്രാ സാധ്യതകളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഡൽഹിയെ ഒരു പവർഫുൾ ഈ ഡയനസിറ്റീസ് ഈ വംശങ്ങൾ ഈ രാജ എംപരേഴ്സിനെ ആകർഷിച്ചത് അട്രാക്ട് ചെയ്തത് ഡൽഹിയിലേക്ക് അട്രാക്റ്റ് ചെയ്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ വിച്ച് റിവർ ബാങ്ക് ഈസ് ഡൽഹി സിറ്റുവേറ്റഡ് ഏത് നദിയുടെ തീരത്താണ് ഡൽഹി ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട് യമുന നദിയുടെ തീരത്താണ് അത് കഴിഞ്ഞ് ഡയനാസ്റ്റിസ് നമ്മൾ ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡയനാസ്റ്റിസ് പഠിച്ചിട്ടുണ്ട് അല്ലേ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫൈൻഡ് ഔട്ട് ദി ഡയനാസിറ്റി ആൻഡ് സുൽത്താൻസ് മിസ്സിങ് ഇൻ ദി ഫോളോ ഫ്ലോ ചാർട്ട് ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് ഫ്ലോ ചാർട്ടാണ് അപ്പോൾ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് വൺ മംലൂക്ക് ഡൈനാസ്റ്റി സ്ലൈവ് ഡയനാസിറ്റി എന്നും പേരുണ്ട് അടിമവംശം അതിൽ വരുന്നത് കുത്തുബുദ്ദീൻ ഐബക്ക് ഇൽത്തുമിഷ് ബാൽബൻ നമ്മൾ നേരത്തെ പറഞ്ഞു കുത്തുബുദ്ദീ മിനാർ ഉണ്ടാക്കിയത് കുത്തുബുദ്ദീൻ ഐബക്കാണ് സ്റ്റാർട്ട് ചെയ്തത് കംപ്ലീറ്റ് ചെയ്തത് ഇൽത്തുമിഷ് ആണ് നെക്സ്റ്റ് ഖൽജി ഡൈനാസ്റ്റി അതിൽ വരുന്നുണ്ട് പിന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വരുന്നു തുഗ്ലക് ഡൈനാസ്റ്റി സെയ്ദ് ഡൈനാസ്റ്റി ഇബ്രാഹിം ലോധി അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം തുഗ്ലക് ഡൈനാസ്റ്റിയിലാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കും ഫിറോസ് ഷാ തുഗ്ലക്കും വരുന്നത് സെയ്ദ് ഡൈനാസ്റ്റിയിലാണ് ഖിസുർ ഖാൻ വരുന്നത് ലോദി ഡൈനാസ്റ്റിയിലാണ് ഇബ്രാഹിം ലോധി വരുന്നത് നെക്സ്റ്റ് ഇവിടെ ഒരു ടൈം ലൈൻ തന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ടൈം ലൈൻ ഇതിങ്ങനെ താഴോട്ടാണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ റൈറ്റ് സൈഡിലോട്ട് ക്രോസ് ആയിട്ട് വലത്തോട്ടാണ് തന്നിട്ടുള്ളത് അപ്പം ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബാബർ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി സിക്സ് ടു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തേർട്ടി വരെ ഹുമയൂൺ വൺ ഫൈവ് ത്രീ സീറോ ടു വൺ ഫൈവ് ഫോർ സീറോ ആൻഡ് അവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ട് പിന്നെ ആ ഒരു ഇയറിൽ വൺ ഫൈവ് ഫോർട്ടിയിൽ ഇദ്ദേഹത്തിന് അവിടെയുള്ള ഭരണം നഷ്ടപ്പെടുകയും പിന്നീട് അദ്ദേഹം അത് തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നുണ്ട് വൺ ഫൈവ് 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 വൺ ട്രിപ്പിൾ ഫൈവിലാണ് അത് തിരിച്ചു പിടിക്കുന്നത് പിന്നെ ഒരു വർഷം കൂടി അവിടെ ഭരിച്ചു ദൻ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസൈബ് അപ്പം ഇത്രയും പേരുടെ പീരീഡ്സ് ടൈം ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട് ഭരണകാലം അത് കഴിഞ്ഞിട്ട് സൗത്ത് ഇന്ത്യൻ കൺട്രീസ് അപ്പം ഇത് ഡൽഹിയിലുള്ള ഭരണം സൽത്തനേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഡൽഹിയിലായിരുന്നു സൽത്തനേറ്റ് ഭരണം നടന്നിരുന്നത് ഡൽഹി കേന്ദ്രമാക്കിയിട്ടായിരുന്നു ബാക്കി നമ്മളുടെ താഴെയുള്ള ഏരിയയിൽ ആരൊക്കെയായിരുന്നു ഭരിച്ചിരുന്നത് നമ്മുടെ സൗത്തേൺ ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും അതായത് നം ആരൊക്കെയായിരുന്നു മേജർ കിങ്ഡംസ് രാജ ചക്രവർത്തിമാരെനിന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം വെസ്റ്റേൺ ഇന്ത്യയിൽ മറാത്ത മറാത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ സൗത്തേൺ ഇന്ത്യയിൽ മൂന്ന് പേരുണ്ടായിരുന്നു അല്ലേ ബാഹ്മൻ ഉണ്ടായിരുന്നു ബാഹ്മിനി ചോള പിന്നെ വിജയനഗര അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് മറാത്ത വിജയനഗര ചോള ബാഹ്മൻ ബാഹ്മിനി അല്ലേ അത് കഴിഞ്ഞിട്ട് തായോട്ട് കൺട്രി ആൻഡ് റൂളേഴ്സ് ഒരു സ കോളത്തിലെ കൺട്രി തന്നിട്ടുണ്ട് അത് അടുത്ത കോളത്തിൽ എന്താ തന്നിട്ടുള്ളത് റൂളേഴ്സ് അതിലുള്ള പ്രധാന റൂളേഴ്സിൻ്റെ നെയിംസ് ചോള ഡൈനാസിറ്റി ദെൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ചോള ഡയനാസിറ്റി ചോള ഡൈനാസിറ്റി രാജരാജ ചോള രാജേന്ദ്ര ചോള വിജയനഗര കിങ്ഡം കൃഷ്ണദേവരായർ ബാഹ്മനി അലാ ഹസൻ ബാഹ്മൻ ഷാ മറാത്ത ശിവജി അപ്പോൾ ഇത്രയായിരുന്നു സൗത്ത് ഇന്ത്യയിലുള്ള കിങ്ഡംസ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഈ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന ഒരു വർക്കാണ് അപ്പോൾ ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് അപ്പോൾ ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ഈ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഫൈവ് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യണം അപ്പോൾ അതിലൊരു വൺ ക്വസ് ക്വസ്റ്റ്യൻ അവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട് അപ്പം ഫസ്റ്റ് നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്യാം ഇൽ തുമിഷ് വാസ്ത റൂളർ ഹു അസ്യോമ് പവർ ആഫ്റ്റർ കുതുബുദ്ദീൻ ഐബക്ക് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു കുതുബുദ്ദീൻ ഐബക്കിന് ശേഷം വന്നതാണ് ഇൽ തുമിഷ് എന്ന ഭരണാധികാരി ഹി കൊൺകേഡ് മൾട്ടൺ ആൻഡ് ലാഹോർ മൾട്ടാൻ ലാഹോർ എന്നീ ഭരണ പ്രദേശങ്ങളൊക്കെ അദ്ദേഹം പിടിച്ചെടുക്കിയിരുന്നു ഹീ ഇൻട്രൊഡ്യൂസ്ഡ് എ യൂണിഫോം മോണിറ്ററി സിസ്റ്റം ഇൻ ദി റീജിയൻസ് ആൻഡ് ഹിസ് കൺട്രോൾ അദ്ദേഹത്തിൻ്റെ പരിധിയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരേ രീതിയിലുള്ള ഒരു വ്യവസ്ഥ അയാൾ അവർ കൊണ്ടുവന്നു തങ്ക ആൻഡ് ജിതൽ വെർ ദ കോയിൻസ് ഹീ ഇൻട്രൊഡ്യൂസ്ഡ് അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുള്ള നാണയങ്ങളായിരുന്നു തങ്ക ആൻഡ് ജിതൽ അലാഹുദ്ദീൻ കിൽജി ദ ചീഫ് റൂളർ ഓഫ് ദ കിൽജി ഡയനാസിറ്റി ഹു കെയിം ടു പവർ ആഫ്റ്റർ മാംലൂക്ക് ഡയനാസിറ്റി അടിമവംശത്തിന് ശേഷം മംലൂക്ക് ഡയനാസ്റ്റിക്ക് ശേഷം വന്നതാണ് അലാ ഖിൽജി കോൺക്വേഡ് ദ റീജിയൻ ഇൻ സൗത്തേൺ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ ആഫ്റ്റർ ഹിസ് കോൺക്വസ്റ്റ് ഓഫ് ഗുജറാത്ത് ദ സീ സീ പോർട്സ് കെയിം അണ്ടർ ഹിസ് കൺട്രോൾ ഹി ഇമ്പോർട്ടഡ് ദ ഫൈൻ ഹൗസസ് ഫ്രം ഇറാഖ് ത്രൂ ദി സ്പോർട്സ് അപ്പോൾ അദ്ദേഹം ഗുജറാത്ത് പിടിച്ചടക്കി അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് കുതിരകളെയൊക്കെ ഇറക്കി കയറ്റാനും ഇമ്പോർട്ട് ചെയ്യാനൊക്കെ തുടങ്ങി ഇറക്ക ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ആർമിയായി അദ്ദേഹത്തിൻ്റെ പട്ടാളം ശക്തി പ്രാപിച്ചു ഹി എക്സ്പാൻഡ് ഹിസ് എംപയർ അങ്ങനെ അവർ അവരുടെ ഭരണം വ്യാപിപ്പിച്ചു ഇനി ഈ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് ആഫ്റ്റർ വിച്ച് ഡൈനാസ്റ്റി ഡിഡ് ദ ഖൽജി ഡൈനാസ്റ്റി റൂൾ ഏത് ഭരണാധി ഡയനാസിറ്റിക്ക് ശേഷമാണ് ഖൽജി ഡൈനാസ്റ്റി വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്കറിയാം അലാ ഖിൽജി ദ ചീഫ് റൂളർ ഓഫ് ദി ഖിൽജി ഡൈനാസ്റ്റി ഹു കെയ്ം ടു പവർ ആഫ്റ്റർ ദി മംലോക്ക് ഡൈനാസ്റ്റി മംലോക്ക് ഡൈനാസ്റ്റിക്ക് ശേഷമാണ് അലാ ഉദ്ദീൻ ഖിൽജിയുടെ ഖിൽജി ഡയനാസിറ്റി നിലവിൽ വന്നത് അപ്പോൾ ആൻസർ നമ്മൾ ഇതാ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്താൽ മതി ഹു വാസ് ദ റൂളർ ആഫ്റ്റർ കുത്തുബുദ്ദീൻ ഐബക് കുത്തുബുദ്ദീൻ ഐബക്കിന് ശേഷമുള്ള റൂളർ ആരായിരുന്നു ഓക്കെ ഇൽത്തുമിഷായിരുന്നു അല്ലേ വിച്ച് എംപരർ ഇൻട്രൊഡ്യൂസ്ഡ് തങ്ക ആൻഡ് ജിതൽ കോയിൻസ് തങ്കയും ജിതലും ഇൻട്രൊഡ്യൂസ് ചെയ്തത് കുത്ത് ഇൽ വിച്ച് ആക്ഷൻ ഹെൽപ്ഡ് ടു ഗിൽജി ടു ഫോം എ സ്ട്രോങ് ആർമി ഏത് ആക്ഷനാണ് ഗിൽജിയെ ഒരു ശക്തിയുള്ള ആർമി രൂപം പ്രാപിക്കാൻ സഹായമായത് എക്സാം ആൻസർ ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ അപ്പോൾ കോൺക്വേസ്റ്റ് ഓഫ് ഗുജറാത്ത് ആണ് വിച്ച് എംപയർ ആൻഡ് ഹാഡ് എ സ്ട്രോങ് ആർമി ഇത് എംപരറിനായിരുന്നു സ്ട്രോങ് ആയിട്ടുള്ള ആർമി ഉണ്ടായിരുന്നത് അത് നമുക്കറിയാം നമ്മളുടെ ഖിൽജി അലാവുദ്ദീൻ ഉദ്ദീൻ ഖിൽജിക്കായിരുന്നു സ്ട്രോങ് ആയിട്ടുള്ള ആർമി ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ സിക്സ് സ്റ്റാൻഡേർഡിൻ്റെ ഫുൾ വർക്ക് ഷീറ്റ് ആവശ്യമുണ്ടെങ്കിൽ ലേണിംഗ് എക്സലൻറ്റ് റെക്കോർഡ് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻസ് നിങ്ങൾ അറിയിക്കണം ഏത് ചാ ക്ലാസ്സിൻ്റെതാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻസ് അറിയിക്കുക ഓക്കെ എനിവേ താങ്ക്